GK Board YouTube Channel ടോപ്പിക് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ജനറൽ സയൻസ്. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം ഏത്? ബാരോമീറ്റർ. എല്ലാ നിറങ്ങളും ആഗിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. വൈദ്യുതി പ്രവാഹത്തിന്റെ ശക്തി അളക്കാനുള്ള ഉപകരണം ഏത്? അമീറ്റർ. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? കോൺകേവ് ദർപ്പണം. ദിവസത്തിന്റെ ഏതു സമയത്താണ് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്? സൂര്യോദയത്തിന് തൊട്ടു മുൻപ്. അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ ഏത്? കാർമൻ രേഖ. എന്തിൻ്റെ അളവാണ് ഡോബ്സൺ യൂണിറ്റിൽ രേഖപ്പെടുത്തുന്നത്? ഓസോൺ. ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതി അളക്കാനുള്ള ഏകകം ഏതാണ്? കിലോവാട്ട് അവർ. വൈദ്യുത നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്ര? 11 kV. ഏറ്റവും കൂടുതൽ താപചാലക ശേഷിയുള്ള ദ്രാവകം ഏത്? മെർക്കുറി. ജെറ്റ് എഞ്ചിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ത്? ന്യൂട്ടന്റെ 3ാം ചലന നിയമം. പ്രതിധ്വനി ഉണ്ടാക്കാൻ ശബ്ദത്തിൻ്റെ ഉറവിടവും പ്രതിഫലിക്കുന്ന പ്രതലവും തമ്മിൽ ഉണ്ടാവേണ്ട ഏറ്റവും കുറഞ്ഞ അകലം എത്ര? 17 മീറ്റർ. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്ന് വിളിക്കപ്പെടുന്നത് എന്ത്? ട്രാൻസിസ്റ്റർ. എത്ര ഡെസിബലിന് മുകളിലുള്ള ശബ്ദമാണ് ചെവിക്ക് ഹാനികരമാവുന്നത്? 120 ഡെസിബൽ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് പ്രദക്ഷിണം ചെയ്യുന്നത്? 36,000 കിലോമീറ്റർ. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരത കൂടിയ രൂപമേത്? ഗ്രാഫേറ്റ്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏത് ലോഹമാണ്? ഇറിഡിയം. മൂലകങ്ങളുടെ 15ാം ഗ്രൂപ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു? നൈട്രജൻ ഗ്രൂപ്പ്. ഏറ്റവും കുറഞ്ഞ വികാസമുള്ള സ്വാഭാവിക പദാർത്ഥം ഏത്? വജ്രം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏത്? ഓക്സിജൻ. ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. ഏത് ലോഹം അടിഞ്ഞുകൂടുന്നത് മൂലമാണ് വിൽസൺസ് രോഗം ഉണ്ടാകുന്നത്? ചെമ്പ്. വെളുത്ത ഗ്രാഫീൻ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ബോറോൺ നൈട്രേറ്റ്. പ്രകൃതിദത്ത പദാർത്ഥങ്ങളിൽ കാഠിന്യത്തിൽ 2ാം സ്ഥാനത്തുള്ളത് എന്ത്? കൊറണ്ടം. കാൻഡി ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ടോയ്ലറ്റ് സോപ്പുകളിൽ അടങ്ങിയിട്ടുള്ള ലോഹമേത്? പൊട്ടാസ്യം. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര്? റൂദർഫോർഡ്. ജലം ഐസാകുമ്പോൾ എത്ര ശതമാനമാണ് വികസിക്കുന്നത്? 10%. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏത്? യുറേനിയം. ബെൻസീന്റെ ഘടന കണ്ടുപിടിച്ചത് ആര്? കെക്കൂൾ. മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത്? സെറിബ്രം. എന്തിനെ പറ്റിയുള്ള പഠനമാണ് ഡെർമറ്റോളജി? ത്വക്ക്. ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശരീര അവയവം ഏത്? കരൾ. എന്തിൻ്റെ ശാസ്ത്രനാമമാണ് നാജ? മൂർഖൻ. മൃഗത്തിൻ്റെയും സസ്യത്തിൻ്റെയും സ്വഭാവം പുലർത്തുന്ന ജീവി ഏത്? യൂഗ്ലീന. ഫോറസ്റ്റ് ജിറാഫ് എന്നറിയപ്പെടുന്ന ജന്തുവേത്? ഒക്കാപ്പി. തേങ്ങയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏത്? എൻഡോസ്പേം. എന്തിൻ്റെ സസ്യശാസ്ത്രനാമമാണ് മാനിഹോട്ട് യൂട്ടിലിസിമ? മരച്ചീനി. ശരീരത്തിലൂടെ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയെ വഹിക്കുന്നത് ഏത് രക്തകോശങ്ങളാണ്? അരുണരക്താണുക്കൾ. അരുണരക്താണുക്കളിലുള്ള മാംസ്യ തന്മാത്ര ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹമേത്? ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിന് ശരാശരി അളവെന്ത്? 100 മില്ലി ലിറ്റർ രക്തത്തിൽ 14.5 ഗ്രാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ശരീരത്തിലെ ലോഹമേത്? കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ കെ. രക്തബാങ്കുകളിൽ സൂക്ഷിക്കുന്ന രക്തം കട്ടപിടിക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സോഡിയം സിട്രേറ്റ്. ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന രോഗാവസ്ഥ ഏത്? ഡയബറ്റിസ് മെലിറ്റസ്, അതായത് പ്രമേഹം. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന വാസോപ്രസിൻ ഹോർമോണിൻ്റെ അഭാവത്തിൽ ധാരാളമായി മൂത്രം പോകുന്ന രോഗാവസ്ഥ ഏത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അരോചക പ്രമേഹം. നിശാന്തത അഥവാ മാലക്കണ്ണ്, സിറോഫ്താൽമിയ എന്നീ രോഗങ്ങൾക്ക് കാരണം ഏത് വൈറ്റമിൻ്റെ അഭാവമാണ്? വൈറ്റമിൻ എ. വൈറ്റമിൻ B1-ന്റെ അതായത് തയാമിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ബെറിബെറി. വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായുണ്ടായ മെർക്കുറി അഥവാ രസം അതിൻ്റെ മലിനീകരണത്തിൻ്റെ ഫലമായുള്ള രോഗമേത്? മീനമാത രോഗം. ഘനലോഹമായ കാഡ്മിയത്തിൻ്റെ മലിനീകരണ ഫലമായുള്ള രോഗമേത്? ഇതായ് രോഗം. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.